നമസ്കാരം, മാഡ് ഫ്ലെയിംസ് മാജിക്കിന്റെ പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സുപ്രധാന അപ്ഡേറ്റ് തരാനാണ് വന്നിരിക്കുന്നത്. ശരിക്കും 9-ാം നാളിലെ സൂര്യനും ഇന്ന് എരിഞ്ഞടങ്ങുമ്പോൾ സുപ്രധാന വാർത്തയുമായിട്ടാണ് മീഡിയാസിൽ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. റഡാറുകളും സോണാർ ഉപകരണങ്ങളും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ള വിവരമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പുഴയുടെ ഏകദേശം കരയിൽ നിന്ന് 20 മീറ്റർ അകലെ, അതായത് ജലനിരപ്പിൽ നിന്ന് 15 മീറ്റർ താഴെയായിട്ടാണ് ആ ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു സിഗ്നൽ ലഭിക്കുന്നത്. സിഗ്നൽ അല്ല, ഏകദേശം ഒരു കൺഫോർമേഷനാണ് ലഭിക്കുന്നത്. കർണാടക സർക്കാരിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കൺഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അർജുൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ ഒരു വാഹനത്തിൽ ജീവൻ കാണും, ജീവനോട് അർജുൻ തിരിച്ചു വരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രമാത്രം സാധ്യതകളുണ്ട് അർജുൻ രക്ഷപ്പെടാൻ എന്നുള്ളതിന്റെ ഒരു സാധ്യതകൾ നോക്കാം. ശരിക്കും എന്റെ ഭാഗത്ത് ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടാനുള്ള ചാൻസ് ശരിക്കും ഒരു 5% മാത്രമാണ്. ഭാഗ്യം അത്രമാത്രം തുണച്ചെങ്കിൽ മാത്രം രക്ഷപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അതിലുള്ള എയർ പോക്കറ്റുകളെല്ലാം ഇപ്പോൾ വെള്ളം കയറി കാലിയായിട്ടുണ്ടാവും. കാരണം ആ വെള്ളത്തിൽ നിന്നുള്ള എയർ പോക്കറ്റ് തങ്ങി നിൽക്കത്തക്ക ഒരു സാഹചര്യം അതിനകത്തുണ്ടോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. കരയിലാണെങ്കിൽ നമുക്കൊരു പക്ഷേ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ചാൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നോളം പറഞ്ഞു വന്നത്. പക്ഷേ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് അതിനൊരു ചാൻസ് എത്രമാത്രം കിട്ടും എന്ന് നമുക്കറിയില്ല. വെള്ളത്തിലേക്ക് വാഹനം ആഴ്ന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, ആ വെള്ളത്തിന് താഴെ ആ വാഹനമുണ്ടെങ്കിൽ, കണ്ടെത്തിയത് വാഹനം തന്നെയാണെങ്കിൽ, അർജുന്റെ ഭാരത് ബെൻസ് ട്രക്ക് ആണെങ്കിൽ തന്നെ ആ വാഹനം തന്നെയാണെങ്കിൽ ചാൻസ് തീരെ കുറവാണ്. എങ്കിലും നമ്മൾ ശുഭപ്രതീക്ഷയായിട്ടും ശുഭവാർത്തയ്ക്കായിട്ടും കാത്തിരിക്കുകയാണ്. നാളെ അവരുടെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഒരു റിവർ ബെഡ് ഉണ്ടാക്കി, അതായത് മുകളിൽ നിന്നുള്ള മണ്ണ് കുറച്ച് മാറ്റിയിട്ട് പുഴയുടെ സൈഡിലായിട്ട് റിവർ ബെഡ് പോലെ ഉണ്ടാക്കി, അതായത് എക്സ്കവേറ്ററിന് ഇറങ്ങി നിൽക്കാൻ പാകത്തിനൊരു റിവർ ബെഡ് പോലെ ഉണ്ടാക്കുകയും ആ എക്സ്കവേറ്ററിന്റെ കൈകൾ ഉപയോഗിച്ച് ആ ലോറിക്ക് മുകളിലുള്ള മണ്ണ് മാറ്റുകയും ആ മണ്ണ് മാറ്റിക്കഴിഞ്ഞിട്ട് അവിടേക്ക് ക്രെയിൻ ഇറങ്ങുകയും ആ ക്രെയിൻ മുഖാന്തരം ഈ ലോറി വലിച്ച് മുകളിലേക്ക് പൊക്കാൻ പറ്റുമെന്നും ആ ലോറിയിൽ നിന്ന് അർജുനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുമാണ് ഇപ്പം നിലവിൽ അറിയുന്ന ആ ഒരു വിവരം. എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് പേരും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞാനുൾപ്പെടെ എല്ലാവരും ശുഭപ്രതീക്ഷയ്ക്കും ശുഭവാർത്തയ്ക്കുമായിട്ട് മാത്രമാണ് കാത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയില്ല, ചിലപ്പോൾ ഭാഗ്യം സൂര്യ തേജസ്സോട് അർജുനെ തിരിച്ചുകൊണ്ടുവന്നേക്കാം, അറിയില്ല. നമ്മൾ ആ ശുഭവാർത്തയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. എങ്കിലും അവിടുത്തെ നിലവിലെ അവസ്ഥകൾ ഇതാണ്. രക്ഷാപ്രവർത്തകരും എല്ലാം പ്രവർത്തനം ഇന്ന് നിർത്തിയിട്ടുണ്ട്. അവർ നാളെ വീണ്ടും രാവിലെ പുനരാരംഭിക്കുന്നതായിരിക്കും. പുനരാരംഭിച്ചിട്ട് അവർ എത്രയും പെട്ടെന്ന് ആ ഒരു വാഹനത്തിന്റെ അടുത്തേക്ക് എത്താനും ആ ഒരു വാഹനമാണെന്ന് സ്ഥിരീകരിക്കാനും ആണെങ്കിൽ ആ ഒരു വാഹനം ഉയർത്തിക്കൊണ്ടു വരാനുള്ള ശ്രമങ്ങൾ നടത്താനുമാണ് ഇപ്പം ലാസ്റ്റായിട്ടുള്ള ഒരു അപ്ഡേഷൻ. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും തിരിച്ചു വരും. എങ്കിലും ഈ വാഹനത്തിന്റെ സേഫ്റ്റി പർപ്പസ് വെച്ചിട്ടും ഒക്കെ പറയുകയാണെങ്കിൽ പോലും മണ്ണിനടിയിലാണെങ്കിലാണ് നമുക്ക് ഒരു കണ്ടീഷൻ പറയാൻ പറ്റുക. എത്ര നാൾ ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചിരിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ പറയാൻ പറ്റുക. പക്ഷേ വെള്ളത്തിനടിയിലാവുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഈ ലോറി കിടക്കുന്നത് കുത്തനെ മറിഞ്ഞിട്ടാണെന്നും പറയുന്നുണ്ട്. തടി കയറ്റിയ ലോറിയാണ്, ഭാരമുണ്ട്, അത് കുത്തനെ മറിഞ്ഞിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ചരിഞ്ഞിട്ടാണെന്നും ഇടയ്ക്കൊരു വാദം കേൾക്കുന്നുണ്ട്. മറിഞ്ഞിട്ടാണെന്നാണ് ഏകദേശം ഫൈനൽ ചെയ്തിരിക്കുന്നത്. അപ്പം മറിഞ്ഞിട്ടുള്ള ആ ലോറിയുടെ മുകളിൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതായത് ഈ ഗംഗാവാലി എന്ന് പറയുന്ന പുഴയിലൂടെ വലിയ സ്പീഡിൽ, അതായത് ഭയങ്കര ഒരു വെള്ളമൊഴുക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഒഴുക്കിൽ ഒരുപാട് മണ്ണ് അതിൻ്റെ മുകളിൽ അടിഞ്ഞിട്ടുണ്ട്. ആ മണ്ണെല്ലാം ഇനി മാറ്റണം. അപ്പം ആ മണ്ണ് മാറ്റി മറിഞ്ഞിറക്കുന്ന ലോറിയിലാണ് ഇദ്ദേഹം ഉള്ളതെങ്കിൽ ജീവൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തീരെ വിരളമാണ്. എങ്കിലും എവിടെയെങ്കിലും പ്രാണന്റെ ആ ഒരു കണിക, ദൈവത്തിൻ്റെ ആ ഒരു കരം പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാ കേരള മലയാളികൾക്കും ഈ ദുരന്തമുഖത്ത് എല്ലാവർക്കും കൂടെ നിന്ന എല്ലാവർക്കും ശരിക്കും 1000 ഹൃദയം നിറഞ്ഞ നന്ദിയും സല്യൂട്ടുമുണ്ട്. കാരണം ഒരുപാട് ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അർജുനെ തേടി ഇത്രയും ആൾക്കാർ ഇന്ന് അവിടെ എത്തി നിൽക്കുന്നത്. അത് പറയാതെ വയ്യ. കാരണം ഒരുപാട് മനുഷ്യജീവനങ്ങൾ, ഏകദേശം ഒരു 15-16 മനുഷ്യജീവനങ്ങൾ ഈ ദുരന്തത്തിൽ പൊലിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു തെരച്ചിൽ നടത്തുന്നത് ആ മനുഷ്യന് വേണ്ടിയിട്ടാണ്. അത് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടും മീഡിയ ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടും എല്ലാവരും സമീപിച്ചതും സമർപ്പിച്ചതുമായ വിശ്വാസത്തിൻ്റെയും എഫേർട്ടിൻ്റെയും ഫലമായിട്ടാണ് ശരിക്കും ഇന്ന് നേവിയും ആർമിയും എല്ലാ ഭാഗത്തും നിൽക്കുന്നത്. കാരണം അവിടെ ഒരു വലിയ ദുരന്തമുണ്ടായി, അത്രയും പേരുള്ള, അതായത് അവരുടെ കർണാടകക്കാരുൾപ്പെടെ ഒരുപാട് പേര് ആ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചായക്കടയിൽ 12 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ അത്രയും പേരോളം അതിന്റെ ഇടയിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ആർക്കു വേണ്ടി ഇല്ലാത്തൊരു തെരച്ചിലാണ് ജീവന്റെ അണികൾ അവശേഷിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോ നമ്മൾ അർജുന് വേണ്ടി നടത്തുന്നത്. എങ്കിലും ഈ മൊബൈൽ ഫോൺ ഓണായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വണ്ടി ഓണായി എന്ന് പറയുന്ന വാദം ഇപ്പോഴും ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുതയായിട്ട് കാണുന്നത്. മൊബൈൽ ഫോൺ ഓണായെങ്കിൽ മിനിഞ്ഞാന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വാഹനത്തിൽ നിന്ന് ഈ മൊബൈൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതവർ വിൽക്കാൻ ശ്രമിക്കുകയോ ഓണാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ബില്ലുകൾ പോയേക്കാം. അതൊരു പക്ഷേ അതിനടുത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ റേഞ്ചുകൾ കാണിച്ചേക്കാം, അറിയില്ല, ഒരു സാധ്യത മാത്രമാണ്, ചിലപ്പോൾ അങ്ങനെ കാണിച്ചേക്കാം. എങ്കിലും ഇത്രയും വെള്ളത്തിൽ കിടക്കുന്ന വണ്ടി ഓണാവാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിലുള്ള ഒരു സാങ്കേതിക വശം ഇപ്പോഴും എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുമെങ്കിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും വരാം.